കേരളത്തെ ഞെട്ടിച്ച ഇരട്ട നരബലി നടന്ന ഇലന്തൂരിലെ വീടിന് മുമ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കേസിൽ 99 ദിവസത്തിനുള്ളിൽ ആദ്യ കുറ്റപത്രം എറണാകുളം പോലീസ് സമർപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോഴും ഈ വീട്ടിൽ സന്ദർശകർ എത്തുന്നുണ്ട്. ഒരു സ്ത്രീയുടെ ഒരു തിരോധാനം അല്ലെങ്കിൽ കാണാതായ ശേഷമുള്ള കുറ്റാന്വേഷണമാണ് ഇലന്തൂർ ഇരട്ട നരബലി കേസിൻ്റെ ചുരുളഴിയിച്ചത്. അത് കേരള പോലീസിന് അഭിമാനിക്കാൻ തക്ക രീതിയിൽ തന്നെയാണ് അതിൻ്റെ അന്വേഷണം മുമ്പോട്ട് പോയത്. പ്രത്യേകിച്ച് ദൃക്സാക്ഷികളില്ലാത്ത ഒരു കേസാണ്. കേസിൽ 3 പ്രതികളാണുള്ളത്. ഇപ്പോഴും ഇവിടെ സന്ദർശകർ എത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മളോടൊപ്പം ഈ അയൽവാസിയായിരിക്കുന്ന ടിങ്കു ചേരുന്നുണ്ട്. ടിങ്കു, നമസ്കാരം. നമ്മൾ ആ ദിവസങ്ങളൊക്കെ ഒരുപാട് സംസാരിച്ചിട്ടുള്ളതാണ്. അന്ന് വലിയ സന്ദർശകരുള്ള സ്ഥലം, ഇപ്പോഴും എങ്ങനെയാണ് ഇവിടെ? ഇപ്പോഴും സന്ദർശകർക്ക് കുറവൊന്നുമില്ല. രാവിലെയും ഉണ്ട്, ശനിയും ഞായറുമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് കാണാനായിട്ട്. കുടുംബസമേതം വരുന്നുണ്ട് കാണാൻ. അത് പല ദൂരസ്ഥലത്തു നിന്നും എത്തുന്നുണ്ട്. ശനിയും ഞായറാഴ്ചയാണ് ഏറ്റവും കൂടുതൽ തിരക്ക് വരുന്നത്. ഇപ്പോൾ ആളുകളൊക്കെ വരുമ്പം നിങ്ങളുടെ അയൽവാസികളൊക്കെയാണ് ആ സമീപത്തൊക്കെ നിൽക്കുമ്പോഴും ഇപ്പോഴും ആൾക്കാരൊക്കെ നിങ്ങൾ എന്തെങ്കിലും ചോദിക്കാറുണ്ടോ? ആ ചോദ്യം ആദ്യത്തെ അതേ ചോദ്യങ്ങൾ തന്നെയാണുള്ളത്. നമ്മൾ അധികം പുറത്തോട്ടധികം ഇറങ്ങുന്നില്ല ഈ ഒരു ഇതുകൊണ്ട്. മറ്റ് വേറെ പ്രശ്നമൊന്നുമില്ല. ആൾക്കാരുടെ ചോദ്യങ്ങൾ ഒരുപോലെ അറിഞ്ഞില്ലേ, ഇത്ര അടുത്ത് കിടന്നിട്ട് അറിഞ്ഞില്ലേ എന്നുള്ളതൊക്കെ ഒരു സ്ഥിരം ചോദ്യങ്ങൾ തന്നെയേ ഉള്ളൂ ചോദിക്കാൻ. ഈ വരുന്നവരുടെയൊക്കെ ഒരു മുഖത്ത ഭാവം, ഈ സംഭവം എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിനെ, അവരുടെ ആ വരവിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇല്ല, അവർ വരുന്ന ജനങ്ങൾക്ക് ഇത്രയും വലിയൊരു സംഭവം നടന്നു എന്നുള്ളൊരു ഇത് കാണുന്നില്ല. വരുമ്പോഴേ മൊബൈലും എടുത്ത് ലൈവ് പോയി. അവർക്ക് എന്തോ വലിയ സന്തോഷത്തോടെ അവർ തിരിച്ചു പോകുന്നത് ഇത് വന്ന് കണ്ട്. അല്ലാതെ ഇത്രയും വലിയ ക്രൂരത നടന്ന ഒരു സ്ഥലം കാണാൻ വരുന്നതിൻ്റെ ഒരു ഇതൊന്നും ഇല്ല. അവർ ഹാപ്പിയായിട്ട് പോകുന്നു, ഇത് വന്ന് കണ്ട് സന്തോഷത്തോടെ പോകുന്നു. അതിൽ കൂടുതൽ അവർക്ക് പ്രത്യേകിച്ചൊരു ഇതായിട്ട് തോന്നുന്നില്ല. അന്ന് നമ്മൾ ഈ ദിവസം ആദ്യ ദിവസം ഇവിടെ എത്തുമ്പോൾ നമ്മളെല്ലാവരും പറഞ്ഞൊരു വാക്ക് ഞെട്ടി ഞെട്ടി എന്ന് തന്നെ. കേരളത്തെ ഞെട്ടിച്ചെന്ന് പറയുമ്പോൾ ശരിക്കും അക്ഷാർത്ഥത്തിൽ ഇവിടെ ഉള്ളവരും, കാരണം ഇതിനെപ്പറ്റി നല്ലൊരു അഭിപ്രായമുള്ള നാടായിരുന്നു. പിന്നീടാണ് ഈ വിവരം പുറത്തു വരുമ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ ഞെട്ടിയിരുന്നു. ഇലന്തൂരുകാരെ സംബന്ധിച്ചോളം ഈ 100 ദിവസം ഏകദേശം ആകുമ്പോൾ ഈ കേസിനെപ്പറ്റി നിങ്ങൾ എന്താണ് പറയാനുള്ളത്? അല്ല, ഇപ്പോഴും ഈ പറഞ്ഞ പോലെ നമുക്ക് വൈദ്യരെക്കുറിച്ച് നമുക്ക് അങ്ങനെ ഇപ്പോഴും ചിന്തിക്കാൻ പറ്റുന്നില്ല. കാരണം ഇങ്ങനൊരു സംഭവം ഇവിടെ നടന്നത് ശരിക്കും ഞെട്ടി എന്നുള്ളത് തന്നെയാണ് ഇത്. എന്താ പറയുക, ഇപ്പോഴും അതിൻ്റെ ഒരു മാറിയിട്ടില്ല. ഞങ്ങൾക്ക് ഒരു മറ്റ് വേറെ സാധാരണ രീതിയിൽ തന്നെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ പോകുന്നുണ്ട്. പിന്നെ സന്ദർശകർ ഇപ്പോഴും പഴയ പോലെ തന്നെ, ആൾക്കാർക്ക് ഇപ്പോഴും ഒരു കുറവുമില്ല. അങ്ങനെയൊക്കെയുള്ള ഇതേ ഉള്ളൂ. കേസിൽ 100 ദിവസം കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. നിങ്ങളും ആവശ്യപ്പെടുന്നത് അവർക്ക് ലഭിക്കേണ്ട പരമാവധി ശിക്ഷക തന്നെയാണ് ഇലന്തൂരുകാരുടെ ആവശ്യം? തീർച്ചയായും തീർച്ചയായും അവർക്കും ശിക്ഷ ലഭിക്കണം. കാരണം ഇതുപോലൊരു അരും കൊല എന്ന് പറഞ്ഞാൽ അവരെ അത്ര പീഡിപ്പിച്ച് കൊന്നൊരു ഇതല്ലേ. അപ്പം അതിൻ്റെ ശിക്ഷ അവർക്ക് തീർച്ചയായിട്ടും കിട്ടണം എന്നുള്ളതാണ്. ഈ നമ്മൾ മുമ്പ് ഈ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കുമല്ലോ സ്വഭാവമായിട്ട്, ഇതിനെപ്പറ്റി അന്ന് എങ്ങനെയെങ്കിലും ധരിക്കാൻ സാധിച്ചിരുന്നോ? ഇല്ല, ഒരിക്കലും ഇല്ല, ഒരിക്കലും ഇല്ല. നമ്മൾ അതിന് 2 ദിവസം മുമ്പും ആണെങ്കിലും വൈദ്യരായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളൂ. അന്നും ഈ സാധാരണ സംസാരിക്കുന്ന അതേ ആ ഒരു ഇതേ ഉള്ളായിരുന്നു. പ്രത്യേകിച്ച് നമുക്ക് സംശയിക്കത്തക്ക രീതിയിൽ യാതൊരു കാര്യങ്ങളും ഇല്ലായിരുന്നു. ഈ 100 ദിവസം പിന്നിടുമ്പോഴും ഇപ്പോഴും ഇവിടെ സന്ദർശകരെത്തുമെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അവശ്വസനീയമായി തോന്നുമായിരിക്കാം. എന്നാൽ അതിലെ മലയാളികളുടെ മനഃശാസ്ത്രം തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. പ്രത്യേകിച്ച് അടുത്ത കാലത്ത് ഈ ഫ്ലഡ് ടൂറിസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ വിളിക്കാവുന്ന തരത്തിൽ ദുരന്ത മേഖലയിൽ പോലും ധാരാളം ആളുകൾ കാഴ്ചക്കാരെ എത്തുന്ന ഒരു ഇതുണ്ട്. ഈ ഈ ഇവിടെയും അതുപോലെ ധാരാളം ആളുകൾ എത്തുന്നു. അതിൻ്റെ ശരിത്തെറ്റുകൾ ഇനിയും ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. ഇലന്തൂരിലെ ഭഗവത് സിംഗിൻ്റെ വീടിൻ്റെ മുമ്പിൽ നിന്ന് ക്യാമറമാൻ ദീപകിനൊപ്പം സുജിറ്റി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.